السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. سبحانك ما أعلمك بحالي ما أعلمك لا فرج ما قدرك أن تصفتي ورجعي وجعل أسنى ظني فيك دوائي. اللهم صل على سيدنا محمد وعلى سيدنا محمد. صوفي سفاري ولا إرندام تتحيي تليك ولا يسنه تودو كودي إلا بريم കേൾവിക്കാരായ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ വളരെയധികം ആത്മീയതലം താണ്ടിയ ഒരു ഗുരുസന്നിധിയിലേക്ക് അദ്ദേഹത്തിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ശിഷ്യൻ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു, ഗുരുവേ, ഞാൻ വല്ലാത്തൊരു മനക്ലേശത്തിലാണ്. അങ്ങ് ആത്മീയപരമായ ഒരുപാട് മേഖലകൾ തണ്ടിയാളല്ല. എനിക്ക് അങ്ങ് പറഞ്ഞ പോലെ, അങ്ങ് പഠിപ്പിക്കുന്ന പോലെ അള്ളാഹുവിൻ്റെ ജലാലി ജമാലിയെ തറിഞ്ഞുകൊണ്ട് അവനെന്ന ലഹരിയിൽ മനോഹരമായ അവൻ്റെ പ്രണയ ആ ഒരു അനുരാഗ ലോകത്ത് താണ്ടാൻ, അവനെ തിരിച്ചറിയാൻ, അവനറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങ് അതിനെനിക്കൊരു വഴി പറഞ്ഞു തരണം. അതിലേക്കുള്ള ഒരു ചൂണ്ടുപലക അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു വഴി, അതിലേക്കുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു തരണമെന്ന് വളരെ ബഹുമാനത്തോടുകൂടി ആ ഗുരുവിൻ്റെ മുന്നിൽ ദുഃഖം അവതരിപ്പിക്കുകയാണ്. ആ സമയത്ത് ഈ ചോദ്യകർത്താവിൻ്റെ, ഈ ശിഷ്യൻ്റെ ചോദ്യം കേട്ട ഉടനെ ഗുരു തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നൊന്ന് എണീറ്റ് പാടെ അദ്ദേഹം മെല്ലെ താഴേക്കിരുന്നു. ഇരുന്നു കൊണ്ട് ശിഷ്യനോട് പറഞ്ഞു, അൽഹംദുലില്ലാ. ശിഷ്യൻ അത്ഭുതപ്പെട്ടു, ഗുരുവേ, അങ്ങൊന്നും പറഞ്ഞില്ല. കാരണം എണീറ്റു ഇരുന്നു, പിന്നീട് ഈ മൗനം ഒരു സ്തുതിക്ക്, ഒരു സ്തുതി പറയുന്നതിനും അപ്പുറത്തേക്ക് അങ്ങതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ വീണ്ടും ഉടനെ തന്നെ ശിഷ്യൻ ചോദിക്കുകയാണ്. ആ സമയത്ത് തൻ്റെ പതുങ്ങിയ സ്വരത്തിൽ മക്കളെ ഉപദേശിക്കുന്ന പോലെ അദ്ദേഹം ആ ശിഷ്യനോട് ചോദിച്ചു, നീ എന്നോട് ചോദ്യം ചോദിച്ച സമയം എത്ര ചെറുതായിരുന്നു. എനിക്ക് അള്ളാഹുവിനെ അറിയണം. അവൻ്റെ ജലാലിനെക്കുറിച്ചും അവൻ്റെ ജമാലിയത്തിനെക്കുറിച്ചും അവൻ്റെ പ്രണയത്തെക്കുറിച്ചും എനിക്കറിയണം. അതിലേക്കൊരു വഴി കാണിച്ചു തരുമെന്നാണ് നീ എന്നോട് ചോദിച്ചത്. ആ ചോദ്യത്തിൻ്റെ സമയം എത്രയാണ്? കേവലം 60 സെക്കൻഡിൻ്റെ താഴെയാണ് അല്ലേ? അപ്പോൾ ശിഷ്യൻ പറഞ്ഞത്, ഈ ചോദ്യം കേട്ട ഉടനെ ഞാൻ എണീറ്റു നിന്നു ഇരുന്നു. ഈ ചോദ്യത്തിന് മറുപടി എന്നോണം ഞാൻ ചെയ്ത പ്രവൃത്തിയാണ്. നീ ഈ ചോദ്യം ചോദിക്കുന്നത് തന്നെ നിൻ്റെ ചിന്താമണ്ഡലത്തിൽ നീ ദിവസങ്ങളായി ആറ്റിക്കുറുക്കിയ, അല്ലെങ്കിൽ ഒരുപാട് സമയമായി അറ്റിക്കുറിക്കാൻ നിൻ്റെ ആശയത്തെ എൻ്റെ അടുത്തേക്ക് വരുന്നു. നീ എന്നോട് ചോദിക്കുന്നു, ആ ചോദ്യം നീ എന്നോട് ചോദിക്കുന്ന നിൻ്റെ കഴിവ്, അല്ലെങ്കിൽ നീ ചോദിക്കുന്ന ആ ഒരു പ്രവൃത്തി, നീ ചോദിക്കുന്ന അതേ ആശയത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ അതിൻ്റെ അളവിൽ ഞാൻ കേൾക്കുന്നു, അത് മനസ്സിലാക്കുന്നു, അതിനെ തിരിച്ചറിയുന്നു. അതിന് മറുപടി എന്നോണം ഞാൻ എണീക്കുന്നു, ഞാൻ ഇരിക്കുന്നു, വീണ്ടും ഞാൻ സ്തുതി പറയുന്നു, നിന്നോട് സംസാരിക്കുന്നു. ഇതിൽ നിന്ന് നിനക്കെന്ത് മനസ്സിലായി എന്ന് ചോദിച്ചു. ശിഷ്യൻ പറഞ്ഞു, എനിക്കതിനൊന്നൊരു മറുപടിയില്ല, ഞാൻ എന്ത് മനസ്സിലാക്കാനാണ്? ഉടനെ ഗുരു പറഞ്ഞു, നീ ഇത് മനസ്സിലാക്കണം. ഇവിടെ നിന്ന് മാത്രമാണ് നമുക്ക് അല്ലെങ്കിൽ നിനക്ക് അള്ളാഹുവിനെ അറിയാൻ കഴിയുകയുള്ളൂ. ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അള്ളാഹു നിന്നിലും നിന്നിലും പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ എത്ര വലിയ സങ്കീർണമായ ഘട്ടങ്ങളാണ് കടന്നത്. നീ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അതിനനുസരിച്ചുള്ള മറുപടി തരുന്നു, ഞാൻ കേൾക്കുന്നു, ആ കേൾക്കുന്നത് ഞാൻ ചിന്തിക്കുന്നു, അതിന് മറുപടി ഒന്നാണ് എണീക്കുന്നു, ഇരിക്കുന്നു. ഇതിനിടയിൽ അള്ളാഹു നമുക്ക് ശരീരത്തിൽ തരുന്ന, ചിന്തയിൽ തരുന്ന, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ മറുപടി തരണമെന്നുള്ള എൻ്റെ ബോധത്തിൽ തരുന്ന, ചോദിക്കണമെന്നുള്ള നിൻ്റെ ചിന്തയിൽ തരുന്ന ഈ അള്ളാഹു നമുക്ക് തരുന്ന ഈ കഴിവുകൾ
അവൻ നമ്മിലേക്ക് എത്തിക്കുന്ന ഈ പരമമായ രഹസ്യത്തിൻ്റെ കഴിവുകൾ. നമുക്ക് വളരെ ഒരു മിനിറ്റോ അല്ലെങ്കിൽ 60 സെക്കൻഡ് അല്ലെങ്കിൽ 120 സെക്കൻഡിനുള്ളിൽ തീരുന്ന ഈ ഒരു പ്രവർത്തിക്ക്, ഈ ഒരു പ്രവണതക്ക് ജല്ലജലാലായ നമ്മുടെ തമ്പുരാൻ സദാസമയം നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മെ പ്രണയിക്കുന്ന, എല്ലാ സമയത്തും അള്ളാഹുവിനെ നമ്മൾ മറക്കുമ്പോഴും നമ്മെ മറക്കാതെ നമുക്ക് വേണ്ടി ഇത്രയും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന, എല്ലാറ്റിനേക്കാൾ കൂടെ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ പ്രണയിക്കുന്ന ഈ രാജാധികാരിയായ തമ്പുരാൻ ഈ ചെറിയ സമയം കൊണ്ട് നമ്മിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ എത്ര വലിയ ആഴം നിറഞ്ഞതാണ്. അവനല്ലാതെ, അവൻ്റെ സഹായമല്ലാതെ ഇത്രയും പ്രവർത്തനങ്ങൾ ഈ ചുരുങ്ങിയ സമയത്ത് നമുക്കിത് നടത്താൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറക്കുകയാണ്. എന്നിട്ട് ശിഷ്യൻ എണീറ്റ് നിന്നുകൊണ്ട് രണ്ട് കൈയും മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് പറഞ്ഞത് എന്താണ്, ഞാൻ ഇത്രയും സമയത്തിന് ഞാൻ ചെയ്ത ഈ ഒരു കാര്യം, ചുരുങ്ങിയ സമയത്ത് കൊണ്ട് ഞാൻ ചെയ്ത ഈ ഒരു കാര്യത്തിന് അളവില്ലാത്ത അനുഗ്രഹമാണ് നീ ചെയ്യുന്നത് എന്ന രഹസ്യം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിനും അപ്പുറമാണ്. അപ്പോഴാണ് ഗുരു പറഞ്ഞത്, അങ്ങനെ പഠിക്കുക, നീ നിന്നിലേക്ക് തന്നെ സ്വയം പഠിക്കുക. അവൻ നിനക്ക് തരുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവൻ നിന്നിലേക്ക് മാത്രമായി ചൊരിയുന്ന നീ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്ക്, നീ അറിയുന്ന കാര്യങ്ങൾക്ക്, അവൻ നിനക്കായി ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ഓരോ പടികളും നീ അവനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ആകമൊത്തം പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയാൻ, അവൻ്റെ തജല്ലി അറിയാൻ, അവൻ്റെ ജലാലും ജമാലിയത്ത് അറിയാൻ മറ്റെതിലേക്കും പരതണ്ട, നിന്നിൽ തന്നെ അതിനുള്ള സൂചനകളുണ്ട്. നീ തന്നെയാണ് അതിലേക്കുള്ള വഴി. നിന്നിലെല്ലാം ഒളിഞ്ഞു കിടക്കുന്നു, നീയാണെല്ലാം എന്ന് റൂമി പറഞ്ഞൊരു വാക്കുണ്ട്, നീയാണെല്ലാം റൂമി പറഞ്ഞൊരു വാക്ക്. ആ വാക്കിലേക്ക് ഉദ്ധരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സാംഭവ്യ കഥയാണ് ഞാൻ ഉപദ്രവിച്ചത്. എന്തിനാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഇത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ അറിയാൻ ആഗ്രഹിക്കാത്ത അവൻ്റെ യഥാർത്ഥ അടിമകൾ വളരെ ചുരുക്കമാണ്. പക്ഷേ എങ്ങനെ അറിയണം, എങ്ങനെ ഞാൻ എൻ്റെ റബ്ബിനെ അറിയണം, എങ്ങനെ തിരിച്ചറിയണം എന്നുള്ള നെട്ടോട്ടത്തിലാണ് ഞാനായാലും അങ്ങനത്തെ നെട്ടോട്ടത്തിലാണ്. ആ ഓട്ടത്തിനൊക്കെ ഒരു പരിധിയുണ്ട്, ആ പരിധി നാമാണ്. നാം നമ്മിൽ നിന്നൊതുങ്ങിക്കൂടി തന്നെ അള്ളാഹുവിനെ അറിയാനുള്ള ശ്രമങ്ങൾ തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. അല്ലെങ്കിൽ നാം നമ്മിൽ നിന്നൊതുങ്ങിക്കൂടിക്കൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിനെ അറിയാനുള്ള എല്ലാ വഴികളും നമ്മൾ തുറക്കണം. അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അള്ളാഹു താഴെ നമുക്ക് തരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ആ ഒരു കാര്യങ്ങൾ ഉത്തരവ് ബോധ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് തുടക്കത്തിൽ ഈ കഥയോട് കൂടി പറയാനുള്ളത്. നമ്മൾ അവസാനമായി പറഞ്ഞൊരു പാട്ടുണ്ട്, പാടി ഞാനും നീയും ഒന്നാക്കണം, തേടി തേടി നിന്നിൽ തീർന്നിടണം. പാടി ഞാനും നീയും ഒന്നാകണം, അതായത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ നീയും ഒന്നാകണം പറഞ്ഞ് എന്നിൽ നിന്ന് തന്നെ എനിക്ക് നിന്നെ അറിയണം എന്നാണ്. തേടി തേടി നിന്നിൽ തീർന്നിടണം, അത് അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു ചിന്ത, ആ ഒരു ചിന്ത കൊണ്ടാണ് ഞാൻ അവസാനിക്കുന്നത്. അള്ളാഹുവിൻ്റെ തേടലാണ് ഓരോ ആയുസ്സും ഓരോ ദിവസം ഓരോ സമയവും അള്ളാഹുവിൻ്റെ തേടലാണ് എന്നുള്ളതാണ്. അതിലെല്ലാം ദുനിയാവ് ഉപേക്ഷിക്കണമെന്നല്ല, ദുനിയാവോട് കൂടിക്കൊണ്ട് എല്ലാം അള്ളാഹുവിനാണ് തേടി അവിടെ എത്തണമെന്നുള്ളതാണ്. ആന ആന പൗല മൗതാക്കണം, എൻ്റെ ഞാൻ ബോധത്തെ മറവാടണം, എൻ്റെ ഞാനെന്ന ബോധത്തെ മറമാടണം, പാടി ഞാനും. അന അന കൗല് മൗത്താക്കണം, ഞാൻ ഞാൻ എന്ന ചിന്ത ഞാൻ തിരക്കിടില്ല, എന്നോടെന്താ പറയാത്തത്, ഞാനുണ്ടായിട്ടും ഓനോട് പറഞ്ഞില്ലേ എന്തു പറയുന്ന, ഞാൻ എല്ലാറ്റിനും മികച്ചവനെന്ന, ഞാൻ എന്ന് നമ്മൾ പറയുന്ന ഞാൻ എന്ന കൗല്, ആ ഒരു വാക്ക് തന്നെ മരിക്കണം. അങ്ങനെ വാക്കില്ല, അങ്ങനെ വാക്ക് നമുക്ക് പറയാൻ അധികാരമില്ല. ഞാനെന്ന് പറയുന്നത് തന്നെ സ്വാർത്ഥതയുടെ വാക്കാണ്. നമ്മൾ ഒരാൾ ആലങ്കാരികമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നതിനും അപ്പുറത്തേക്ക് പൽബ് കൊണ്ട് ഞാനുണ്ടാവുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അധികാരപ്പെടുത്തുന്ന ഞാനുകൾ, അതൊക്കെ അപകടമാണ്. അതൊന്നുമില്ലാതെ എനിക്ക് എന്ത് ചെയ്യണം, അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എനിക്ക് നിന്നെ അറിയണം എന്നുള്ളതാണ്. ആ പാട്ടിൻ്റെ ഒരു ഭാഗത്ത് വലിയ സംശയങ്ങൾ പലരും ഉദ്ധരിച്ചൊരു ഭാഗമുണ്ട്. അപ്പോൾ ആ സംശയം പറയാനും കൂടിയാണ് ഞാൻ ആ പാട്ട് പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് പെട്ടെന്ന് ഇതിൽ കൊണ്ടുവരാൻ കാരണം. അതിലൊരുപാട്
സിറാത്തുൽ മുസ്തഖി വണ്ടി കയറാനായി കാമുകൻ തണ്ടി പെണ്ണെ കൈ ചേർക്കതു വേണ്ടി ഇനി ഞാനെവിടെ നീ എവിടെ അകം പുറം എല്ലാം നീയാൽ ലയിച്ചിടട്ടെ ഇനി ഞാനെവിടെ നീവിടെ അകം പുറം എല്ലാം നീയാൽ ലയിച്ചിടട്ടെ നിന്റെ നൂറിലാടട്ടെ നിന്റെ നൂറിലാടട്ടെ പാടി ഞാനും നീയും സിറാത്തുൽ മുസ്തഖി വണ്ടി കയറാനായി കാമുകൻ തണ്ടി പെണ്ണെ കൈ ചേർക്കത് വേണ്ടി സിറാത്തുൽ മുസ്തഖി വണ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നേരായ മാർഗത്തിൽ നമ്മൾ ചേർക്കണം എന്ന് പറഞ്ഞ ഭാഗം അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഭാഗം അള്ളാഹുവിൽ നിന്ന് തുടങ്ങി അള്ളാഹുവിൽ അവസാനിക്കേണ്ട അള്ളാഹുവിൽ നിന്ന് തുടങ്ങി അള്ളാഹുവിലൂടെയായി അള്ളാഹുവിൽ തീരേണ്ട മനോഹരമായിട്ടുള്ള അവനിലേക്ക് എത്തുന്ന മനോഹരമായിട്ടുള്ള പാതയാണ് സിറാത്തുൽ മുസ്തഖീം നേരായ മാർഗം എന്ന് പറയുന്ന സിറാത്തുൽ മുസ്തഖീം ആ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന വണ്ടി ആ ഒരു വാഹനം ആ വാഹനത്തിലേക്ക് കയറാനായി കാമുകൻ തെണ്ടി കാമുകൻ എന്ന് പറയുന്ന ഒരു 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 കാമുകൻ എന്ന് പറയുന്നത് പുല്ലിംഗമാണ് ഒരു പുരുഷനായിട്ടാണ് പറയുന്നത് പുരുഷനെന്ന് ഉദ്ദേശിക്കുന്നത് ശരീരത്തിനെയാണ് അപ്പോൾ സിറാത്തുൽ മുസ്തഖി വണ്ടി ആ വണ്ടിയിലേക്ക് കയറാനായി കാമുകൻ എന്ന് പറയുന്ന എൻ്റെ ശരീരം ഞാനെന്ന ശരീരം തെണ്ടി തെണ്ടി തെണ്ടുക എന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നു ഇനി എൻ്റെ കയ്യിലൊന്നുമില്ല ഞാനെല്ലാം അവസാനിപ്പിച്ചു അതായത് എനിക്കെൻ്റേതായൊരു സ്വത്തുമില്ല ഞാൻ ഫക്കീറാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ കയ്യിലൊന്നുമില്ല എൻ്റേതായ ഒന്നുമില്ല മറ്റുള്ളവരല്ല അങ്ങനെ തെണ്ടുന്നൊരവസ്ഥ അത് ഞാനൊന്നുമല്ല എൻ്റെ ശരീരം അങ്ങനെ സിറാത്തുൽ മുസ്തഖീമിന് കയറാൻ യോഗ്യനല്ല ഞാൻ ഫക്കീറാണ് അതുകൊണ്ട് എൻ്റെ ശരീരം അതിനൊരിക്കലും യോഗ്യതയുള്ളതല്ല അള്ളാഹു സൃഷ്ടിച്ചു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാനിയത്തിൻ്റെ ഒരംശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളെ കൂട്ടം സൃഷ്ടിക്കപ്പെട്ടു എന്നതിനും അപ്പുറത്തേക്ക് നമ്മുടെ ശരീരം ഒന്നുമല്ല ഒരു മെച്ചപ്പെട്ടതല്ല അതുകൊണ്ടാണ് കയറാനായി കാമുകൻ എന്ന് പറയുന്ന എൻ്റെ ശരീരം തെണ്ടി പെണ്ണെ കൈ ചേർക്കത് വേണ്ടി പെണ്ണിനെ റൂഹ് കൊണ്ടാണ് പറയുന്നത് റൂഹ് നന്നായി കഴിഞ്ഞാൽ റൂഹ് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ശരീരേച്ഛകൾക്ക് വേണ്ടി വഴങ്ങുമ്പോഴാണ് റൂഹ് കേടുവരുന്നതെന്നാണ് ശരീരത്തിൻ്റെ അകത്ത് ശരീരമെന്ന ഈ ഒരു മൺകൂടിൻ്റെ അകത്തിട്ടുകൊണ്ട് നമ്മുടെ റൂഹിനെ കെട്ടിപ്പുണർന്നപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ റൂഹിനെ ബന്ധിച്ചപ്പോഴാണ് നമ്മുടെ റൂഹ് എന്താ പറയുക ഇലാഹിയത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയതയുടെ ലോകത്ത് പാറിക്കളിക്കാൻ കഴിയാതെ റൂഹ് എന്ന് പറയുന്ന സഞ്ചാരപഥം റൂഹ് എന്ന് പറയുന്ന സ്വഭാവത്തിലേക്ക് എത്താൻ കഴിയാതെ ശരീരത്തിൻ്റെ ശരീരേച്ഛകൾക്ക് വേണ്ടി വഴങ്ങിയപ്പോഴാണ് നമ്മുടെ റൂഹ് കിടന്നത് പക്ഷേ ആ റൂഹിനെ സ്വതന്ത്രമായി ഇലാഹിയത്തിൻ്റെ മാർഗ്ഗ ചിന്തകളിൽ സഞ്ചരിക്കാൻ കഴിയുമെങ്കിൽ പെണ്ണെ കൈ ചേർക്കതുകൊണ്ട് അതുകൊണ്ട് നീ സഞ്ചരിക്ക് നീ സഞ്ചരിച്ചുകൊണ്ട് എൻ്റെ റൂഹെന്ന് നീ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം അതുവഴി രക്ഷപ്പെടും അതുവഴി കയച്ചിലാവും അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നിൻ്റെ കാമുകനായ എൻ്റെ പെണ്ണെ നിൻ്റെ കാമുകനായ എൻ്റെ ശരീരത്തെ അതായത് എൻ്റെ റൂഹെ എൻ്റെ കാമുകനായ എൻ്റെ ശരീരത്തെ നീ എന്ത് ചെയ്യണം കൈ ചേർക്കത് വേണ്ടി അതിലേക്ക് കൈ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യും അള്ളാഹുവിൻ്റെ ആ ഒരു മാർഗത്തിലേക്ക് അവൻ്റെ ജലാലും ജമാലിയത്തും അവൻ്റെ പ്രണയം പറഞ്ഞ മാർഗത്തിലേക്ക് എത്തിക്കണം എന്ന് പറയുന്ന ഒരു ഭാഗമാണത് ഞാൻ അതൊരു പാട്ടിനെ ഒരു പ്രധാനമറ്റും മറ്റൊക്കെ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇതൊക്കെ ഇങ്ങനെ എടുത്തു പറയുന്നതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗങ്ങൾ തെറ്റിദ്ധാരണകൾ പലരും തെറ്റിദ്ധാരണ എന്നാൽ പലരും മറ്റു രീതികളൊക്കെ അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷിച്ചു എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും മാത്രമല്ല ഉദ്ദേശിച്ചത് എന്താണ് എന്ന് അത് അറിയിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നിലക്ക് മാത്രമാണ് ഇപ്പോൾ ഈ നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ ഇത് മറ്റു പാട്ടുകളെപ്പോലെ നമ്മൾ എക്സാജുറേറ്റ് ചെയ്യാനോ മറ്റു മറ്റൊന്നിനല്ല പഠിതാക്കൾക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മിൽ നിന്ന് ലഭിക്കേണ്ട ഒരു നൂലിനെ നമ്മുടെ ഉസ്താദുമാരുടെയൊക്കെ ഖൗല പ്രകാരം നമ്മൾ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ അതോടൊപ്പം തന്നെ ഈ ഒരു ഒരു ഭംഗി ഇലാഹിയത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഭംഗി ലയിക്കാനും അല്ലെങ്കിൽ ആ ഒരു ഭംഗിയുടെ സഞ്ചാരപഥത്തിലേക്ക് എത്താനൊക്കെ ആത്മീയ തലങ്ങളിലുള്ള ഏത് കാവ്യങ്ങൾക്കും കഴിയും അതും സൂഫി രചനകളാവട്ടെ അല്ലെങ്കിൽ മറ്റു ചിന്തയ്ക്ക് അത് എല്ലാറ്റിനും കഴിയും പക്ഷേ എല്ലാറ്റിലും ഒളിഞ്ഞു കിടക്കുന്ന അന്തസത്തകൾ അതിൻ്റെ യഥാർത്ഥ കാമ്പ് ഉപയോഗിച്ച് നമ്മൾ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇൻഷാല്ലാ ഞാൻ ഒരുപാടൊന്നും ഇട്ട് പറയുന്നില്ല ഇൻഷാല്ലാ ഇതിനും മറ്റു ഭാഗങ്ങൾക്കുമായിട്ട് അല്ലെങ്കിൽ മറ്റു പാട്ടുകളുടെ ഭാഗങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന് ഇൻഷാല്ലാ പ്രതീക്ഷിക്കുന്നു അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ അവൻ്റെ ആത്മീയതയുടെ അവൻ്റെ പരിപൂർണമായ അവൻ്റെ ആത്മീയതയുടെ അവൻ്റെ സൗന്ദര്യത്തിലേക്ക് അവൻ്റേതായിട്ടുള്ള സൗന്ദര്യത്തിലേക്ക് അള്ളാഹു തആല നമ്മളെ ഏവരെയും ചേർക്കട്ടെ
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദത് സ്വീകരിച്ചുകൊണ്ട് ലോകത്തുള്ള അമ്പിയാ മുർസലുകളുടെയും ഔലിയാക്കന്മാരുടെയും സുഫിയാക്കളുടെയും എല്ലാവരുടെയും ഒരു ആത്മീയ ദർശനത്തിലൂടെയൊക്കെ ലഭിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്താനും അവരെ തിരിച്ചറിയാനും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സഹായിക്കുന്ന നമ്മുടെ ഉസ്താദുമാരും മഷായിഖുമാരും അവർക്ക് എല്ലാവർക്കും നമുക്ക് ഉപദേശിക്കാനുള്ള ദീർഘായുസ് മാഫിയത്ത് ലഭിക്കാനും എല്ലാം ഒറ്റവാക്യം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരും ആത്മീയപരമായിട്ട് എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.